ഹായ് ഫ്രണ്ട്സ്, സോഫ്റ്റ് സ്കില്ലോപീഡിയയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പബ്ലിക് സ്പീക്കിംഗിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകമായിട്ട് ഒരു നല്ല പ്രസംഗകരാകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, നല്ല ഒരു പ്രസംഗകരാകാൻ നാം ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും 10 പേരുടെ മുന്നിൽ നിന്ന് 2 വാക്ക് പറയാൻ നമ്മളിൽ പലരും ഭയപ്പെടാറുണ്ട്. ഒരു സ്റ്റേജ് കയറുമ്പോൾ സ്റ്റേജ് പോകേണ്ട, ഒരു ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയാവട്ടെ, ഒരു കുടുംബ സമ്മേളനമാവട്ടെ, ഒരു ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ള മുന്നിൽ 2 വാക്ക് നന്ദി പറയാൻ പറഞ്ഞാൽ നമ്മളിൽ പലരും ബബ്ബപ്പ വെക്കുന്നവരാണ്. ആകെ വിഷമിക്കും, ശരീരം മുഴുവൻ വേർക്കും, ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിലാവും, അങ്ങനെ പല അസ്വസ്ഥതകളും നമ്മളവിടെ ലഭിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, മറ്റുള്ളവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത് ഭയങ്കര പോച്ചാവർത്തമാനം പറയുന്നവർ, പോച്ചാവർത്തമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാ തുറന്ന് വായിൽ നിന്ന് ചീളൊക്കെ തെറിപ്പിച്ച് ഇങ്ങനെ വർത്തമാനം പറയുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ വർത്തമാനം പറയുന്ന മനുഷ്യര് പബ്ലിക്കായിട്ട് നിങ്ങൾ 2 വാക്ക് ഒരു പ്രോഗ്രാമിന്റെ അവസാനം നന്ദി പറയൂ എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ നിശബ്ദരാകും. വിദ്യാഭ്യാസമുള്ളവരാവാം, ഒരുപക്ഷെ നല്ല കഴിവുള്ളവരാകാം, പക്ഷെ ഒരു പബ്ലിക്കായിട്ട് 10 പേരുടെ മുന്നിൽ നിന്നുകൊണ്ട് 2 വാക്ക് ധൈര്യപൂർവം നന്നായിട്ട് സംസാരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അങ്ങൊരവസ്ഥയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഗ്ലോസോഫോബിയ എന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ഹൗ ടു കോൺക്വർ മൈ ഗ്ലോസോഫോബിയ, എന്റെ ഗ്ലോസോഫോബിയയെ എനിക്ക് എങ്ങനെ കോൺക്വർ ചെയ്യാനാവും, എനിക്ക് എങ്ങനെ കീഴ്പ്പെടുത്താനാവും, അതിന് സഹായകരമായ ഏതാനും ടിപ്സ് ആണ് ഇന്നത്തെ ഈ സോഫ്റ്റ് സ്കില്ലോപീഡിയയിൽ നാം ചർച്ച ചെയ്യുന്നത്. സോ വി ആസ്ക് എ ക്വസ്റ്റ്യൻ, ഹൗ ടു കോൺക്വർ മൈ സ്റ്റേജ് ഫിയർ ഓർ സ്റ്റേജ് ഫ്രൈറ്റ് ഓർ ഗ്ലോസോഫോബിയ ഓർ സ്പീച്ച് ആൻസൈറ്റി. സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്ക് സ്റ്റേജ് ഫിയർ അഥവാ സ്റ്റേജ് ഫ്രൈറ്റ് എന്നുള്ളതാണ്. പക്ഷെ ഒരു നല്ല ഇംഗ്ലീഷിൽ ഗ്ലോസോഫോബിയ, നമുക്കറിയാം ഫോബിയ എന്ന വാക്കിന്റെ അർത്ഥം ഭയം എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ ഫോബിയ എന്ന വാക്കിന്റെ അർത്ഥം ഭയം, ഫോബേ എന്ന് പറയും. ഭയമുള്ള ആളെ നമ്മൾ ഫോബേ എന്ന് പറയും. ഇവിടെ ഗ്ലോസ എന്ന വാക്കിന്റെ അർത്ഥം ടങ് എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ ഗ്ലോസ ടങ്, ഗ്ലോസോ ലാലിയ എന്ന് പറഞ്ഞാൽ ഭാഷാവരം. ചില കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലെ ചില അംഗങ്ങളൊക്കെ ഭാഷാവരത്തിൽ സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, അത് ഗ്ലോസോ ലാലിയ. ഇത് ഗ്ലോസോ ഫോബിയ, സംസാരിക്കാനുള്ള ഭയം, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഭയം, ഇതിനൊക്കെയാണ് ഗ്ലോസോ ഫോബിയ എന്ന് പറയുന്നത്. ഈ ഗ്ലോസോ ഫോബിയയെ എനിക്ക് എങ്ങനെ ഓവർകം ചെയ്യാനാവും, എങ്ങനെ അതിജീവിക്കാനാവും, എങ്ങനെ കോൺക്വർ ചെയ്യാനാവും? A few tips to overcome glossophobia. The first point, breathe in and breathe out in a rhythmic way for at least 10 minutes. 10 മിനിറ്റ് നേരം എങ്കിലും നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യുക. ഇംഗ്ലീഷിൽ നമ്മൾ പറയും inhale and exhale. ഒരു പ്രസംഗത്തിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പ്രസംഗമൊക്കെ അത്യാവശ്യം ഒരുങ്ങി കഴിഞ്ഞു എന്ന് വിചാരിക്കുക എങ്കിൽ, നമ്മൾ ഒരു 10 മിനിറ്റ് നേരത്തെ തന്നെ സ്വസ്ഥമായി ശാന്തമായി എവിടെയെങ്കിലും ഇരുന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ശ്വാസം വെളിയിലേക്ക് വിടുക. അതിന്റെ കാരണം ഇതാണ്, അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ആ ഒരു ഹോർമോണാണ് നമ്മളെ ശരിയായ രീതിയിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിനെ പ്രേരിപ്പിക്കുന്നത്. ഒരു പാമ്പിനെ കാണുമ്പോൾ ഒന്നുകിൽ നമ്മൾ ആ പാമ്പിനെ തല്ലി കൊല്ലും, അല്ലെങ്കിൽ നമ്മൾ ഓടും. അതിന് കാരണമാകുന്നത് അഡ്രിനാലിൻ എന്ന് പറയുന്ന നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ്. ഈ അഡ്രിനാലിൻ നമ്മുടെ ശരീരത്തെ കൂടുതലാകുമ്പോഴാണ്
നമ്മൾ സ്വാഭാവികമായിട്ട് വേർക്കുന്നതും അസ്വസ്ഥമാകുന്നതും നമുക്ക് തലകറക്കവും കണ്ണുനീരി. സോ ടു സ്റ്റേ കാം യു മസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രീതിങ്. അഡ്രിനാലിൻ നമുക്കറിയാവുന്നതുപോലെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമ്മുടെ വിസറൽ ഫംഗ്ഷൻ, പ്രത്യേകിച്ച് നമ്മുടെ റെസ്പിറേഷൻ അഥവാ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രത്യേകമായ ഒരു റോള് അഡ്രിനാലിനുണ്ട്. അപ്പോൾ നമ്മൾ ശാന്തമായിരുന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് വിടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നമുക്കൊരു പ്രസംഗത്തിന് മുമ്പ് നമ്മളൊന്ന് ശാന്തരാകുന്നു. സോ വി മസ്റ്റ് കാം ഡൗൺ ദി റഷ് ഓഫ് അഡ്രിനാലിൻ ഇൻ അവർ ബ്ലഡ് സ്ട്രീം. നമ്മുടെ ശരീരത്തിലുള്ള അഡ്രിനാലിന്റെ ഒഴുക്കിനെ നമ്മൾ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. സോ രണ്ട് മൂന്ന് വാക്കുകൾ, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ഓർ ഇൻഹെയിൽ ഓർ എക്സ്ഹെയിൽ ഇൻ എ വെരി റിതമിക് വേ. വളരെ ശാന്തമായി, വളരെ റിതമിക് ആയിട്ട് താളാത്മകമായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യുക. അതൊരു 10 തവണയെങ്കിലും ആവർത്തിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്, യു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് എ പോസിറ്റീവ് റിസൾട്ട് ഓഫ് യുവർ സ്പീച്ച്. അതായത് എന്റെ പ്രസംഗത്തെ കുറിച്ച് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ പ്രസംഗത്തിന്റെ ഔട്ട്കം അഥവാ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിരിക്കും. ഇത് കഴിയുമ്പോൾ ആൾക്കാർ വന്ന് എന്നെ അഭിനന്ദിക്കും, ഒരുപക്ഷെ ഞാൻ സമാനാർഹനാകും. നീ ആയില്ലെങ്കിലും പ്രശ്നമില്ല, എങ്കിലും സമാനാർഹനാകാം. എന്താണെങ്കിലും വളരെ നന്നായി എനിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു പോസിറ്റീവായ ഒരു ഇമാജിനേഷൻ, ഒരു സങ്കല്പം, ഒരു ചിന്ത മനസ്സിൽ നിരന്തരമായി കടന്നു വരുന്നു. അതാണ് ഓർക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചിന്ത കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഹോർമോണുകളും ശരീരം ബാലൻസ് ചെയ്യാൻ ചെയ്യപ്പെടുന്നതായ തരത്തിലുള്ളതായ ശരീരത്തിന്റെ പ്രത്യേകമായ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പോസിറ്റീവായ ഒരു ചിന്ത എപ്പോഴും നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ദ പോസിറ്റീവ് റിസൾട്ട് ഓഫ് യുവർ സ്പീച്ച്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, യു പ്രാക്ടീസ് ദ മാജിക്കൽ പവർ ഓഫ് പോസിംഗ്. എന്താ പോസിംഗ് എന്ന് പറഞ്ഞ? പോസിംഗ് എന്ന് പറഞ്ഞ ഗമകളിൽ നിൽക്കുകയാണല്ല, പി ഒ യു എസ് സി പോസ് എന്ന് പറഞ്ഞ അവിടെ കൊടുത്തിട്ടുണ്ട്. പോസ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുന്നതിന് മുമ്പും അതിന് ശേഷവും. അതായത് ഇംഗ്ലീഷ് പറയും ടു ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയും. അല്പം സമയമെടുത്ത് പതുക്കെ പതുക്കെ ഓരോ വാക്കുകൾക്കിടയിലും ഒരു മൗനത്തെ തിരികെ വെക്കുക എന്ന് പറയും. എന്ന് പറയാം, ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് അടുത്ത വാക്ക് പറയാൻ ഒരു ആവേശമല്ല, ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് അല്പം പോസ്, അല്പം സമയം എടുക്കുക, അതിനുശേഷം ചിന്തിച്ച് അടുത്ത വാക്കിലേക്ക് കടന്നു വരിക. അതാണ് നമ്മൾ ഒത്തിരി ബഹളം വെച്ചാൽ ഭയങ്കരമായിട്ട് മഴ പെയ്താൽ നമുക്കറിയാം മഴ പെയ്യുന്നതൊക്കെ തന്നെ ഭൂമിയിലേക്ക് താഴുന്നില്ല. എന്നാൽ പതുക്കെ പതുക്കെ ഡ്രിസ്ലിംഗ് പോലെ അല്പാർക്കുമാണ് മഴ പെയ്യുന്നതെങ്കിലോ നമുക്കറിയാം വെള്ളം മുഴുവൻ ഭൂമി വലിച്ചെടുക്കാറുണ്ട്. എന്നതുപോലെയാണ് പ്രസംഗവും. ഓരോ പ്രസംഗം പറയുമ്പോഴും ഒരു വാക്ക് പറയുമ്പോഴും വാക്കിന് ശേഷം ഒരു മൗനം, വാക്കിന് മുമ്പിൽ ഒരു മൗനം. അങ്ങനെ ആ ഒരു പോസിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം വായിക്കുമ്പോഴും മറ്റെല്ലാ കാര്യങ്ങളും. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കും പല കാര്യം ചെയ്യുമ്പോൾ അങ്ങ് ഒരു ശ്വാസം എടുക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തത് അങ്ങോട്ട് പറഞ്ഞ് ചൊല്ലാനുള്ള ആവേശമാണ്. ഒരുതരം വൃത്തികെട്ട, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അരാജകത്വം തോന്നുന്ന രീതിയിലുള്ള ഒരുതരം വാക്കുകളൊക്കെ പലപ്പോഴും ആ ഒരു രീതിയിലല്ല പ്രസംഗം വരേണ്ടത്. പോസ് ചെയ്യാൻ പഠിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും സമയമെടുത്ത് വാക്കുകൾക്കിടയിൽ മൗനത്തെ തിരുകി വെക്കുക. അതാണ് മൂന്നാമത്തെ ഓർക്കേണ്ട പോയിന്റ്. നാലാമത്തെ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, മോക്കപ്പ് യുവർ സ്പീച്ച് എന്നാണ്. എന്താ മോക്കിംഗ് എന്ന് പറഞ്ഞ? നമ്മൾ മോക്ക് ഡ്രിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് നമ്മളൊരു പ്രസംഗം പറയുന്നതിന് മുമ്പ് അത് പഠിച്ചു കഴിയുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് നമ്മൾ മോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊന്നുകൂടെ റിഹേഴ്സൽ നടത്താന്ന് പറയും. റിഹേഴ്സൽ രണ്ട് തരത്തിൽ നടത്താം. ഒന്നാമതായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്നത് നമ്മുടെ ഏറ്റവും അറിയപ്പെട്ട, ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ അടുത്ത്, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെങ്കിലും അടുത്ത്, നന്നായിട്ട് അതിനെ വിലയിരുത്തുമെന്ന് മനസ്സിലാക്കുന്ന ആളുടെ അടുത്ത്, അതിനെ അപ്രീഷിയേറ്റ് എന്ന് വിചാരിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ പ്രസംഗിച്ച് കേൾപ്പിക്കുക. അപ്പോൾ അദ്ദേഹത്തോട് പറയാ നന്നായിട്ട് ഒരു വിലയിരുത്തൽ നടത്താൻ, ഒരു നല്ല ഒരു ക്രിറ്റിക്കലായിട്ടുള്ള ഇവാലുവേഷൻ, വിമർശനാത്മകമായ ഒരു വിലയിരുത്തൽ. അത് മാത്രമല്ല, പ്രസംഗം കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ പറയാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ആ പ്രസംഗം ഒരു സമൂഹത്തിൽ പറയുമ്പോൾ
അവിടുന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യമൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ട്സോ മറ്റുള്ളവരോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാവാം. അപ്പൊ നമുക്ക് പ്രിപ്പയർ ആവാം, അല്പം കൂടെ നന്നായിട്ട് വെൽ പ്രിപ്പയർ ആവാം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെ ആധികാരികമായി അവരെ പ്രസംഗിക്കുന്നു, അവർ വളരെ ഗൗരവത്തോടെ തന്നെ ആ പ്രസംഗത്തെ കേൾക്കുന്നു. അതാണ് അതിന്റെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മോക്കിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിററിന്റെ മുന്നിൽ പോയി, ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയുടെ മുന്നിൽ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒത്തിരി നേട്ടങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കറിയാം ഒരു ചെറിയ പുഞ്ചിരി മുഖത്തുള്ളത് ഏറ്റവും നല്ലതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, മനോഹരമായ ഇംഗ്ലീഷിൽ ഒരു ക്വട്ടേഷൻ ഉണ്ടല്ലോ, സ്മൈൽ എ വൈൽ വൈൽ യു സ്മൈൽ ദർ ഗോസ് മൈൽസ് ആൻഡ് മൈൽസ് ഓഫ് സ്മൈൽസ്. നീ ഒരു പ്രാവശ്യം ചിരിക്കുമ്പോ, അത് ഒരുപക്ഷെ കാണാതെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്മൈൽ എ വൈൽ വൈൽ യു സ്മൈൽ ദർ ഗോസ് മൈൽസ് ആൻഡ് മൈൽസ് ഓഫ് സ്മൈൽസ്. നീ ഒരു ചെറിയ പുഞ്ചിരി പുഞ്ചിരിക്കുമ്പോ ആ കാഴ്ച കാണുന്നവരുടെ ഉള്ളിൽ ഒരു പുഞ്ചിരി ഉണ്ടാവും, അങ്ങനെ അടുത്തയാൾ അത് കണ്ട് പുഞ്ചിരിക്കുന്നു, അങ്ങനെ പുഞ്ചിരിച്ച് പുഞ്ചിരിച്ച് പുഞ്ചിരി മൈലുകളോളം സഞ്ചരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു നല്ല പുഞ്ചിരി. അത് ഫേഷ്യൽ എക്സ്പ്രഷനിൽ എന്റെ മുഖത്തുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ അല്ല, ഈ അമ്മായിമ്മ പോരുകാരിയായ അമ്മായിമ്മമാരെ പോലെ മുഖമൊക്കെ എപ്പോഴും 24 മണിക്കൂർ ഇങ്ങനെ വക്രിച്ച് ഒരുതരം ഒരു ഭീകര ലുക്കോടുകൂടിയാണോ എന്റെ മുഖം എന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രസംഗത്തിന് വരുമ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാത്രമല്ല പ്രധാനം, അതിലുപരിയായി ബോഡി മൂവ്മെന്റ്സും വളരെ പ്രധാനപ്പെട്ടതാ. പ്രസംഗിക്കുമ്പോൾ എടുക്കേണ്ട ആക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പ്രത്യേകമായിട്ട് നല്ല നല്ല പുസ്തകങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെ ആക്ഷൻ എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കൈ പിടിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് മുഖം പിടിക്കേണ്ടത്, കണ്ണുകൾ എങ്ങനെ ഫോക്കസ്ഡ് ആവണം, നമ്മുടെ അപ്പിയറൻസ് എങ്ങനെ ആവണം, ഏതൊക്കെ നമ്മൾ ഇട്ടിട്ട കളറൊക്കെ എന്തൊക്കെയായിരിക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സ്. വളരെ സ്ലാവിച്ചായിട്ട് ഇങ്ങനെ വളരെ അവശതയായിട്ട് നിൽക്കുന്ന ഒരു മനോഭാവമാണ്, അതോ ചുമ്മാ ഇങ്ങനെ കൈയും കാലും ഇട്ട് ചുമ്മാ ആവശ്യമില്ലാതെ ആക്ഷൻസ് എടുക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനാവശ്യമായിട്ട് കുറേ എക്സ്പ്രഷൻസ് ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ വരാം, നമ്മുടെ മുഖത്ത് വരാം. ഇതിന് മാനറിസംസ് ഇംഗ്ലീഷിൽ പറയും, മാനറിസംസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ചിലപ്പം ചില കണ്ടിട്ടുണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ചില മാനറിസംസ്, ചിലർ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഓരോ പ്രാവശ്യവും പ്രസംഗത്തിന് മുമ്പ് ഇങ്ങനെ ചൊറിയുക, ചിലര് ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മാനറിസംസ് എന്നൊക്കെ പറയും. ചിലർക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, മിക്കവാറും കണ്ണാടിയൊക്കെ ഒന്നുകൂടെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മൂക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ മാനറിസംസിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ മാനറിസംസ് ഒക്കെ എനിക്കുണ്ടോ, അപ്പോൾ കണ്ണാടി മിററായി മിററിൽ നമ്മൾ നിന്നൊരു പ്രസംഗം പരിശീലിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യം ഒബ്സർവ് ചെയ്യുക. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പണ്ടില്ലാത്ത ഒരു കാര്യമാണിത്, ഇന്ന് മൊബൈലും സ്മാർട്ട് ഫോണും ഇല്ലാത്തവരില്ല. എല്ലാ സ്മാർട്ട് ഫോണിനും സെൽഫിയുണ്ട്. ഒരു നല്ല സെൽഫി ഫോൺ വെച്ചിട്ട് മുന്നിൽ വെച്ചിട്ട് ആ അവത്തെ നോക്കിക്കൊണ്ട് നമ്മൾ നന്നായിട്ട് ഒരു പ്രസംഗം പരിശീലിക്കുക. അതിനുശേഷം നമ്മൾ തന്നെ കാണുക, അപ്പൊ നമുക്ക് ചിത്രവും കിട്ടും ശബ്ദവും കിട്ടും. ചൂസ് യുവർ സബ്ജക്ട്സ് വൈസ്ലി. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ സബ്ജക്ട് വിഷയം വളരെ ബുദ്ധിപൂർവമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതാണ്. ഞാൻ ഈ സംസാരിക്കാൻ പോകുന്ന വിഷയം, അതിന് ഡസ് ദിസ് സബ്ജക്ട് ഹാവ് എനി ഇമ്പാക്ട് അപ്പോൺ മീ. ഈ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന് എന്നിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ, എനിക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, അത് സംസാരിച്ചു കഴിയുമ്പോൾ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ, അത് എന്നെ സ്വാധീനിക്കുന്നുണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാനാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ എടുക്കാൻ പോകുന്ന വിഷയത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് വളരെ തന്മയത്വത്തോടെ വളരെ ആധികാരികമായി വളരെ കോൺഫിഡൻ്റ് ആയി വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനാവും. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്ട് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കില്ല. നമുക്ക് എന്തേലും ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ നമ്മളെന്ന വ്യക്തിയുടെ വ്യക്തിത്വം മുഴുവൻ ആ പ്രസംഗത്തിൽ കടന്നു വരില്ല. ഒരു രാഷ്ട്രീയക്കാരനെ നോക്കുക, അയാൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ് എങ്കിൽ അയാൾ എത്ര ആവേശത്തോടെ ആയിരിക്കും സംസാരിക്കുന്നത്. നമ്മുടെ ലോകത്തിലെ നമ്മളിപ്പം കണ്ട എല്ലാ നേതാക്കന്മാരും, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം പ്രസംഗിച്ചപ്പോ പ്രസംഗം ഒരു ആവേശകരമായി തീർന്നത് അവർക്ക് ആ സബ്ജക്റ്റിൽ ഉണ്ടായിരുന്ന താല്പര്യം മാത്രമല്ല, ആ വിഷയം അവരെ ശക്തമായി സ്വാധീനിച്ചിരുന്ന എന്റെ തെളിവാണ്. ഇപ്പൊ ആഫ്രിക്കയിലാണ് നെൽസൺ മണ്ടേല അപ്പാർട്ടൈഡിനെതിരെ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയാളാ, അദ്ദേഹം ഒരു നീഗ്രോ ആയിരുന്നു,
മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ അമേരിക്കയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർണ്ണവിവേചനത്തിനെ പോരാടിയ ആളാണ്. അതേപോലെ നീഗ്രോ ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് നീഗ്രോ ആയിരുന്നില്ല എങ്കിൽ പോലും അടിമത്തത്തിനെതിരെ പോരാടിയ ആളാണ്. അദ്ദേഹം അടിമയൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ആ വിഷയം അദ്ദേഹത്തിൽ വളരെ, കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഛായയിൽ സമന്മാരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് നന്നായി പ്രസംഗിക്കാൻ പറ്റും. അങ്ങനെ ആരെ എടുത്തു നോക്കുക, അവരെല്ലാവരെയും ആ വിഷയം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഒരു വിഷയം എടുക്കുമ്പോൾ അത് എനിക്ക് എന്നെ സ്വാധീനിക്കുന്ന, എനിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണോ എന്ന് ആലോചിക്കുക. രണ്ടാമത് നമ്മൾ ചോദിക്കുന്നത്, ഡു ഐ റിയലി വാണ്ട് ടു ഷെയർ ദിസ് നോളജ് വിത്ത് അതേഴ്സ്? ഈ വിഷയത്തെ കുറിച്ച് എനിക്കറിയാവുന്ന അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടോ എന്നാണ് ചോദ്യം. എങ്കിൽ ആ പ്രസംഗം നന്നായിട്ട് നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. So the third question which I must raise is, do my audience profit anything from this speech? ഞാൻ പറയാൻ പോകുന്ന പ്രസംഗത്തിൽ നിന്ന് ഈ കേൾവിക്കാർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അവരത് ആസ്വദിക്കുന്നുണ്ടോ, അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നുണ്ടോ? ഇതാ മൂന്നാമത്തെ ചോദ്യം. അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു സബ്ജക്റ്റ് നമ്മൾ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിലൊന്നും വലിയ കഥയൊന്നുമില്ല, ആർക്കും ഇൻട്രസ്റ്റഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, സെലക്ട് യുവർ സബ്ജക്ട് വൈസ്ലി. വളരെ ചിന്തിച്ചതിന് ശേഷമേ ഒരു പ്രസംഗത്തിന് മുമ്പ് ഒരു സബ്ജക്ട്, ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കാവൂ. ലെറ്റ്സ് ഹാവ് എ റിക്യാപ്പിറ്റുലേഷൻ ഓർ എ ബ്രീഫ് സമ്മറി ഓഫ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് സോ ഫാർ. ഹൈ ഫ്രണ്ട്സ്, ബിഫോർ വി കൺക്ലൂഡ് ദിസ് സെഷൻ, ലെറ്റ്സ് ഹാവ് എ റിക്യാപ്പിറ്റുലേഷൻ ഓഫ് വാട്ട് വി ഹാവ് സീൻ സോ ഫാർ. ഇത്രയും നേരം കണ്ടതിന്റെ ഒരു സമ്മറി നമുക്ക് ഈ ക്ലാസിന്റെ അവസാനം ഒന്നുകൂടെ കാണാം. ഒന്നാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ക്ലോസ്ട്രോഫോബിയ അഥവാ സ്റ്റേജ് ഫിയർ, ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ നമ്മൾ കയറി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഭയം സ്വാഭാവികമാണ് എന്നുള്ളതാണ്. ആ ഭയത്തെ നമുക്ക് ഒഴിവാക്കാനാവും. രണ്ടാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവർക്കും പ്രധാനപ്പെട്ട എല്ലാ പ്രസംഗങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രസംഗത്തിന് മുമ്പ് ഒരു ടെൻഷൻ, ഒരു അസ്വസ്ഥത, അതുകൊണ്ട് അത് നമുക്കും ഉണ്ടാവും. വിക്കിപീഡിയ പറയുന്നതനുസരിച്ച് 70% വലിയ വലിയ പ്രസംഗങ്ങൾക്കെല്ലാം ഈ പ്രശ്നമുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ആവലപ്പെടേണ്ട കാര്യമില്ല, പക്ഷെ അത് ഒഴിവാക്കാനാവും. സോ ഫസ്റ്റ് പോയിന്റ്, കാം ഡൗൺ ഇതി അഡ്രിനാലിൻ. ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന അഡ്രിനാലിന്റെ അളവിനെ കുറയ്ക്കുക. അതിന് ഞാൻ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ. ഇൻഹെയിൽ ബ്രീത്ത് ഇൻ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എക്സ്ഹെയിൽ ശ്വാസം വെളിയിലേക്ക് വിടുക. ശാന്തമായി 10 തവണയെങ്കിലും അത് ആവർത്തിക്കുക. അങ്ങനെ എന്റെ ശരീരത്ത് അനാവശ്യമായി ഉണ്ടാകുന്ന അഡ്രിനാലിന്റെ വലുപ്പം കുറച്ച് എന്റെ ശരീരത്തെ ശാന്തമാക്കാൻ ഈ ശ്വാസോച്ഛ്വാസം, ക്രമബദ്ധമായ ശ്വാസോച്ഛ്വാസം എന്നെ സഹായിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്റെ ഈ പ്രസംഗത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് വളരെ പോസിറ്റീവായ ഒരു ഔട്ട്കം ആണ്. സോ ഐ ഇമാജിൻ ദറ്റ് ദ അൾട്ടിമേറ്റ് ഔട്ട്കം ഓഫ് മൈ സ്പീച്ച് ഈസ് എ പോസിറ്റീവ് റിസൾട്ട്. എന്റെ പ്രസംഗത്തിന് ശേഷം സംഭവിക്കുന്നത് നല്ല ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ്. അതായത് ആരും എന്നെ വിമർശിക്കുന്നില്ല, ഞാൻ തീർച്ചയായിട്ടും പ്രസംഗം കഴിയുമ്പോൾ എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നൊരു ഞാൻ പ്രസംഗത്തിന് മുമ്പ് തന്നെ ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ഒരു നല്ല പോസിറ്റീവ് ആയ ചിന്ത എന്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പ്രസംഗത്തെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സഹായിക്കും. പ്രാക്ടീസ് ദ പോസിങ്. പോസ് ചെയ്യാൻ പറ്റിക്കുക. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പും വാക്കുകൾക്കിടയിൽ ഒരു മൗനത്തെ തിരുകുക. ഒരു വാക്ക് വായിൽ വരുന്നതിന് മുമ്പ്, സംസാരിക്കുന്നതിന് മുമ്പ് അല്പനേരം, ഒരു സെക്കൻഡ് അല്ലെ 10 സെക്കൻഡ് അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ആലോചിച്ച് പറയുക, അതാണ് പോസിങ് എന്ന് പറയുക. ആ ഒരു പോസിങ് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, ഈവൻ വായനയ്ക്ക് പോലും. നമുക്കറിയാം പങ്ക്ച്വേഷൻ ഒക്കെ ഉപയോഗിക്കുന്നതിന് ഉദ്ദേശം എന്താണ്? പങ്ക്ച്വേഷൻ ഗ്രാമറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പൊ പങ്ക്ച്വേഷന്റെ ഉദ്ദേശം എന്താണ്? ഈ പോസിങ് ആണ്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു പ്രസംഗം പറയുന്നതിന് മുമ്പ് പറഞ്ഞ് തീർക്കാനോ വെപ്രാളപ്പെടുന്നതിനും പകരം ശാന്തമായി സമയമെടുത്ത് നല്ല സ്ഫുടമായി വ്യക്തമായി ഓരോ വാക്കുകൾക്കിടയിലും മൗനം തിരുകി സംസാരിക്കാൻ ശ്രമിക്കുക. അതാണ് രണ്ടാമത് ഓർത്തിരിക്കേണ്ട കാര്യം. മോക്കപ്പ് യുവർ സ്പീച്ച്. പ്രസംഗത്തെ മോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടെ റിഹേഴ്സൽ നടത്തുക എന്ന് പറയാം. ആ രണ്ടു തരം റിഹേഴ്സൽ നമ്മൾ കണ്ടുകഴിഞ്ഞു.
ഒന്ന്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അല്പം വിവരവും ബോധമൊക്കെ ഉള്ള, അല്ലെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന, ശരിക്കും നമ്മൾ നന്നായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ മുന്നിൽ പോയിട്ട് അവർ ചുമ്മാ തമാശയായിട്ട് എടുക്കുന്നതിനോട് മുന്നിൽ പോയിട്ട് ഒന്നും ചെയ്യരുത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അപ്പൊ അവരോട് വിമർശിക്കാൻ പറയുക, അതോടൊപ്പം തന്നെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയുക. അത് ഒന്ന്. രണ്ടാമത്തെ മോക്കിംഗ് എന്ന് മോക്കപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് എന്റെ ഫേഷ്യൽ എക്സ്പ്രഷന്, എന്റെ പുഞ്ചിരി, എന്റെ ശരീരത്തിന്റെ ബോഡിയുടെ മൂവ്മെന്റ്സ്, ശരീരത്തിന്റെ മൂവ്മെന്റ്സ് ഇവയൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് അങ്ങനെ ഓരോ പ്രസംഗം കഴിയുമ്പോഴും നല്ലൊരു ഇമ്പ്രൂവ്മെന്റിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുക. അവസാനമായിട്ട് നമ്മൾ കണ്ടു, ചൂസ് യുവർ സബ്ജക്ട്സ് വൈസ്ലി. പ്രസംഗിക്കാൻ പോകുന്ന വിഷയം വളരെ ബുദ്ധിപൂർവമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. ആ ബുദ്ധിപൂർവമായി നമ്മളത് തിരഞ്ഞെടുത്താൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് വളരെ ആധികാരികമായും വളരെ ആഹ്ലാദിച്ചും ആസ്വദിച്ചും നമുക്കൊരു പ്രസംഗം പറയാൻ സാധിക്കുകയുള്ളൂ. കേൾവിക്കാർക്ക് അത് ഇൻട്രസ്റ്റഡ് ആണോ, നമുക്ക് ഇൻട്രസ്റ്റഡ് ആണോ, അതുകൊണ്ട് തന്നെ പ്രയോജനമുണ്ടോ എന്നുകൂടെ കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവസാനമായിട്ട് സബ്ജക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് പ്രസംഗത്തിന് മുമ്പും പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഓർക്കേണ്ടത് ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്ട്സ് അത് നന്നായിട്ട് ആ വിഷയത്തിൽ എനിക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, സോഫ്റ്റ് സ്കില്ലോപീഡിയയുടെ വിവിധ വിഷയങ്ങൾ, സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് ആദ്യ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ ഒരു സോഫ്റ്റ് സ്കില്ലിന്റെ ഒരു ഭാഗമാണ് പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അത് നമ്മളെ സഹായിക്കുന്ന ഒരു സമൂഹത്തിൽ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുക. അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗ്ലോസോഫോബിയ, അകാരണമായ ഭയം. അതിനെക്കുറിച്ച് ചെറിയൊരു ക്ലാസ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വേറെ ഒത്തിരി ക്ലാസ്സുകൾ ഇനി ഭാവിയിൽ കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം.